നമസ്കാരം, ഞാൻ മനോജ് സി മണി. ഇന്ന് ഞായറാഴ്ചയാണ്. വിശ്വാസികളായ ക്രിസ്ത്യാനികൾ പള്ളിയിലും വിശ്വാസികളായ ഹിന്ദുക്കൾ അമ്പലത്തിലും പോകുന്നു. മുസ്ലിം വിശ്വാസികൾ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നു. എന്തിനാണ്? അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ ലോകത്തുള്ള സകലതിനെയും നിയന്ത്രിക്കുന്ന ഒരു പ്രപഞ്ചശക്തി ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുമല്ലോ, അല്ലേ? ഒരു തൊട്ടാവാടിയിൽ നമ്മൾ തൊടുമ്പോൾ അതിൻ്റെ ഇലകൾ ചുരുണ്ടുപോകുന്നത് കൺട്രോൾ ചെയ്യുന്നത് മുതൽ സകലതിനെയും നിയന്ത്രിക്കുന്ന ഒരു അൾട്ടിമേറ്റം. നിങ്ങൾ പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളെക്കാൾ സർവശക്തിമാനായ, സ്നേഹസമ്പന്നനായ, ഹൈലി പോസിറ്റീവായ ആളിൽ നിന്നും പോസിറ്റീവ് ചാർജ് സ്വീകരിക്കുന്നതിന് സാധിക്കും. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. കൂടുതൽ ആൾക്കാർ എത്തുന്നിടത്ത്, അതായത് ഒരേ ചിന്തയോടെ ആൾക്കാർ ഒത്തുകൂടുന്നിടത്ത് പോസിറ്റീവ് ചാർജ് വളരെ കൂടുതലായിരിക്കും. അത്തരം സ്ഥലങ്ങളിൽ വളരെ കുറച്ച് സമയം മാത്രം പ്രാർത്ഥനാ നിരതനായി ഇരുന്നാൽ പോലും നമ്മൾ ഫുള്ളി ചാർജ്ഡ് ആവും. വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഓർക്കൂ എന്ന്. ഒരാളെ നമ്മൾ എപ്പോഴൊക്കെ ഓർമ്മിക്കുന്നുവോ അവരുടെ മനസ്സിൻ്റെ സ്ഥിതി നമ്മളിൽ എത്തിച്ചേരും. ദൈവത്തിനെയാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ പോസിറ്റീവ് ഫുള്ളി ചാർജ് ആകും. എപ്പോഴെല്ലാം മെൻ്റലി ഡൗൺ ആകുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഓർക്കൂ. അല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൊണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ഓർത്താൽ വീണ്ടും നിങ്ങളുടെ ചാർജ് ഔട്ടായി പോകും. മൂന്ന് ഫാക്കൽറ്റീസാണ് ആത്മാവിനുള്ളത്: മനസ്സ്, ബുദ്ധി, സംസ്കാരം. മനസ്സൊരു ചിന്ത നിർമ്മിക്കും, ബുദ്ധി അതിനെ വിഷ്വലൈസ് ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ ചിന്ത ഉണ്ടാകുന്നു, ബുദ്ധി ഉടനെ വിഷ്വലൈസ് ചെയ്യുന്നു. മനസ്സും ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത്. സാധാരണ എന്താണ് സംഭവിക്കുന്നത്? പ്രാർത്ഥിക്കാനിരിക്കുന്നു, പക്ഷേ മനസ്സിൽ കൂടി ജോലിസ്ഥലത്ത് എന്ത് ചെയ്യണം, അല്ലെ ഇന്നലെ എന്ത് നടന്നു, ഇനി നാളെ എന്ത് നടക്കും, ഈശ്വരനൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും മനസ്സിലേക്ക് വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിൽ ചിന്ത ഉണ്ടാക്കി, ഒപ്പം വിഷ്വലൈസേഷൻ നടന്നില്ല. നിങ്ങൾ ഏത് കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ ശബ്ദത്തോടൊപ്പം ചിത്രം കൂടി വിഷ്വലൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ അത് നിൽക്കും. കാരണം ബ്രെയിൻ വിഷ്വൽ സൈഡ് മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. മൂന്ന് ഫാക്കൽറ്റീസിൽ മനസ്സ് ചിന്ത നിർമ്മിക്കും, ബുദ്ധി ചിത്രമുണ്ടാക്കും, സംസ്കാരം നമുക്ക് അനുഭവമുണ്ടാകും. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപ് നാം അതിന് എനർജി നൽകിക്കൊണ്ട് നമ്മുടെ ചോയ്സിലുള്ള ഒരു റിയാലിറ്റി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് വൈബ്രേഷനുള്ള പോസിറ്റീവ് അഫർമേഷൻസ് രാവിലെയും കിടക്കാൻ നേരവും തുടർച്ചയായി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒപ്പം റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കിന് പറയുന്ന വേർഡ്സ് പവർഫുൾ ആകുകയും അതിനൊരു ശക്തി കൊടുക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ റിയലായി സംഭവിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ലോ വൈബ്രേഷനാണ്, നമുക്ക് ഹൈ വൈബ്രേഷനിലേക്ക് പോകണം. അതിന് ഹൈ വൈബ്രേഷനെ തന്നെ ഓർക്കണം. കുറഞ്ഞതിനെ ഓർമ്മിച്ചാൽ താഴേക്ക് തന്നെ പോകും. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിർമ്മിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ലോകത്തെ തന്നെ നിർമ്മിക്കുന്നു. നിങ്ങളുടെ സംസാരത്തിൽ ഏത് തരം വൈബ്രേഷൻ ഉള്ള വാക്കുകൾ വേണമെന്ന് സ്വയം തന്നെ തീരുമാനിക്കൂ. കാരണം നിങ്ങളുടെ സംസാരശൈലിയാണ് നിങ്ങളുടെ കുട്ടികളും പിന്തുടരുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതുതരം വൈബ്രേഷൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്തരം വൈബ്രേഷനിലുള്ള വാക്കുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ശ്രേഷ്ഠമായ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവും ശ്രേഷ്ഠമാകും. ആവറേജ് വാക്കുകൾ ഉപയോഗിച്ചാൽ കാര്യങ്ങളും അതുപോലെ ആകത്തുള്ളൂ. കഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ബോറിംഗ് ആണ്, സ്ട്രെസ്ഡ് ആണ്, കുഴപ്പമില്ല തുടങ്ങിയ വാക്കുകൾ നമ്മളെ അതുപോലെയാക്കും. വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധ വേണം. വെരി വെരി കെയർഫുൾ ആയിരിക്കണം. വാക്കുകൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനാവും. നിങ്ങളുടെ ലോകത്തെ നിർമ്മിക്കാനും കഴിയും. ഒരിക്കലും താഴ്ന്ന തരം വാക്കുകൾ ഉപയോഗിക്കരുത്. എല്ലാവർക്കും വട്ടാണ്,
ഒന്നും ശരിയാകുന്നില്ല, അല്ലെ ശരിയാകാൻ പോകുന്നില്ല. അപ്പോൾ ശരികളേ ഉണ്ടാകുകയില്ല. ചിലർ ചോദിക്കാറില്ലേ, എങ്ങനെ പോകുന്നു? ഓ അങ്ങനെ ഒക്കെ പോകുന്നു. അവർ അങ്ങനെയേ പോകൂ. എങ്ങനെ പോകുന്നു, എന്താ വിശേഷം? എങ്ങനെ പോകുന്നു, ഈ രണ്ട് വാക്കുകളും പ്രധാനമാണ്. അവർ അങ്ങനെയേ പോകൂ. അവരുടെ ജീവിത രീതി കണ്ടാൽ തന്നെ അറിയാം അവസ്ഥ എന്തായിരിക്കുമെന്ന്. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഹയസ്റ്റ് വൈബ്രേഷൻ ഉള്ള വാക്കുകൾ ഉപയോഗിക്കണം. വെറുതെ പറയരുത്, ഫീല് ചെയ്ത് തന്നെ പറയണം. നമ്മൾ ചിലപ്പോൾ അഭിനയിക്കാറുണ്ട്, ഉള്ളിലെ അവസ്ഥ ചിലപ്പോൾ കഷ്ടമായിരിക്കും. പുറമേ പറയുന്നത് ഫണ്ടാസ്റ്റിക്, പെർഫെക്റ്റ്, അങ്ങനെ പറയരുത്. ഫീല് ചെയ്ത് മാത്രം പറയുക. ഉയർന്ന എനർജി ഉണ്ടാക്കുക, അതിനെ റേഡിയേറ്റ് ചെയ്യുക. സംസാരത്തിലും പെരുമാറ്റത്തിലും അങ്ങനെ അത് സ്വാഭാവികമാക്കൂ. നന്നായി പോകുന്നു, എക്സലൻ്റ്, വളരെ നന്നായി പോകുന്നു, വളരെ വളരെ നല്ലത്. ആർക്കും നിങ്ങളോട് ചോദിക്കേണ്ടി വരരുത്. അവർക്ക് മുന്നിൽ അത് കാണണം. അവർക്ക് ചോദിക്കാനേ തോന്നരുത്. എങ്ങനെ പോകുന്നു എന്ന് നമ്മളോട് ആരും ചോദിക്കാനേ പാടില്ല. നമ്മളിന്ന് ജീവിക്കുന്നത് ധാരാളം ആളുകൾ ലോ വൈബ്രേഷൻ വാക്കുകൾ ഉപയോഗിക്കുന്ന ലോകത്തിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, സ്കൂളിൽ പഠിച്ചിരുന്ന സമയം പുതിയ വാക്കുകൾ പഠിച്ച് വീട്ടിലെത്തുകയും അമ്മയും അച്ഛനെയും ചോദിക്കുക, എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. സ്കൂളിൽ നിന്നാണെന്ന് നമ്മൾ മറുപടി പറയും. നമ്മൾ വാക്കുകൾ പഠിക്കുന്നു, അത് നമ്മുടേതായി മാറുന്നു. നമ്മൾ ലോകത്തിൻ്റെ ഭാഷയും വാക്കുകളും പഠിക്കരുത്. ആളുകൾക്ക് നിങ്ങളിൽ നിന്നും പഠിക്കാനുള്ള പദസമ്പത്ത് ഉണ്ടാക്കിയെടുക്കൂ. ലോകത്തിന് മാറ്റം അനിവാര്യമാണ്. ശരിക്കും ഒരു വലിയ മാറ്റം തന്നെ ആവശ്യമാണ്. താങ്ക് യു.